സ്വർണക്കടത്ത് കേസിലെ പ്രതി സന്ദീപ് നായർ ജയിൽ മോചിതനായി. കൊഫേപോസ തടവ് അവസാനിച്ചതോടെയാണ് പുറത്തിറങ്ങിയത്. പൂജപ്പുര ജയിലിൽ തടവിലായിരുന്നു സന്ദീപ്. സ്വർണക്കടത്ത്, ഡോളർ കടത്ത്, കള്ളപ്പണം കേസ് എന്നിവയിൽ ജാമ്യം നേടിയിരുന്നു. മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി സന്ദീപ് നായർ പ്രതികരിച്ചു. സരീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സരീഷ്, സന്ദീപിന്റെ ആദ്യ പ്രതികരണം, താൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നാണ്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സന്ദീപ് നായർ വെളിപ്പെടുത്തിയോ? ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ സന്ദീപിന്റെ ജയിൽ മോചനം? സുബീഷ്, അല്പം മുൻപാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും സന്ദീപ് നായർ മോചിതനായി. അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. അതിനു മുൻപ് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുകയായിരുന്നു. പറഞ്ഞ നിലപാട്, അല്ലെങ്കിൽ നേരത്തെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എല്ലാം പിന്നീട് പറയാം, മറ്റുള്ള ശേഷിക്കുന്നവയൊക്കെയാലും പിന്നീട് പറയാം എന്നൊരു പ്രതികരണം മാത്രമാണ് അദ്ദേഹം നടത്തിയത്. ഒരു വർഷത്തെ കൊഫേപോക്സെ നിയമപ്രകാരം ഒരു വർഷത്തെ കരുതൽ തടങ്കൽ അവസാനിച്ചതിന്റെ ഭാഗമായാണ് ഇന്ന് സന്ദീപ് പുറത്തേക്ക് ഇറങ്ങിയത്. പൂജപ്പുര ജയിലിൽ നിന്നാണ് മോചിതനായത്. പ്രധാനമായും ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളായിരുന്നു സന്ദീപ്. ആ ഈ സരിത്തിനോടൊപ്പം സന്ദീപും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രധാന പങ്ക് വഹിച്ചിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസികളെല്ലാം കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ കസ്റ്റംസ് ആയിരുന്നു സ്വപ്നയെയും സരിത്തിനെയും സന്ദീപിനെയും ഈ പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIA പല കേസുകളും ഈ സന്ദീപിന്റെ പേരിൽ ചാർജ് ചെയ്യുകയുണ്ടായി. ആദ്യം ജാമ്യം ലഭിച്ചതും കസ്റ്റംസിന്റെ കേസിലായിരുന്നു. പക്ഷെ അന്ന് പിന്നീട് NIA യുടെയും ED യുടെയും കേസ് നിലനിൽക്കുന്നതിനാൽ ജാമ്യം ലഭിച്ചിരുന്നില്ല. രണ്ടാം ഘട്ടത്തിലായി എൻഫോഴ്സ്മെന്റിന്റെ കേസിലും ജാമ്യം ലഭിച്ചു. പക്ഷേ പിന്നീട് NIA യുടെ കേസ് നിലനിന്നിരുന്നു. അതിനിടയിലാണ് NIA ഈ സന്ദീപിനെ സാക്ഷി, അതായത് മാപ്പ് സാക്ഷിയായി കേസ് രജിസ്റ്റർ ചെയ്തത്. അതോടെ മൂന്ന് കേസുകളും ഇല്ലാതായെങ്കിലും അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. ഒരു വർഷത്തെ കരുതൽ തടങ്കലിലേക്കായിരുന്നു ശിക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ കരുതൽ തടങ്കലിലായിരുന്നു സന്ദീപ്. അതിന്റെ കാലാവധി ഇന്ന് അവസാനിച്ചു. ഇന്നലെ കസ്റ്റംസുമായി ബന്ധപ്പെട്ട് ചില, അതായത് കരുതൽ തടങ്കൽ നീട്ടണം എന്നൊരാവശ്യം പല ഭാഗങ്ങളിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചെങ്കിലും അതിന്റെ ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്ക് അന്തിമമായി എത്തുകയായിരുന്നു. അതിന്റെ തുടർച്ച എന്നോണമാണ് ഇന്ന്, അതായത് കസ്റ്റഡി കാലാവധി, അല്ലെങ്കിൽ ക്ഷമിക്കണം, ഇന്ന് കാലാവധി പൂർത്തിയായതിന്റെ ഭാഗമായി ഇന്ന് അദ്ദേഹം പുറത്തിറങ്ങിയത്. കൂടുതൽ, അല്ലെങ്കിൽ പണ്ട് കൈക്കൊണ്ട നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് സന്ദീപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് കൂടുതൽ ഇനിയും കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പക്ഷെ കൂടുതൽ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറാവുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. കാരണം കൂടുതൽ കേസുകൾ ഇനിയും രജിസ്റ്റർ ചെയ്യാനുണ്ട്. നേരത്തെ ഡോളർ കേസുകളിൽ ഉൾപ്പെടെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം പോയിരുന്നില്ല. ഈ ജാമ്യത്തിൽ ഇറങ്ങിയ സാഹചര്യത്തിൽ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് ഇനി സന്ദീപ് നടത്തുന്നത് എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ശരി, സ്വർണക്കടത്ത് കേസിലെ പ്രതി സന്ദീപ് നായർ ജയിൽ മോചിതനായിരിക്കുന്നു. പൂജപ്പുര ജയിലിൽ തടവുകാരനായിരുന്നു. ഇപ്പോൾ കേസുകളിൽ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ആണ് സന്ദീപ് പുറത്തിറങ്ങിയിരിക്കുന്നത്. താൻ മുൻപ് പറഞ്ഞ അതേ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നാണ് സന്ദീപ് നായരുടെ ആദ്യ പ്രതികരണം. സരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.